काव्य काव्य എനിക്ക് കാവ്യ ഒന്ന് കാണണം മുത്തച്ഛ. എന്തിനാ മോനെ അവളെ ഇപ്പൊ കാണുന്നത്? കണ്ടേ പറ്റൂ. മുത്തച്ഛൻ ഒന്ന് വിളിക്ക്. മുത്തച്ഛൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി അവളെ കാണും, സംസാരിക്കും. എന്താ മോനെ, എന്തിനാ നീ കാവ്യ കാണുന്നത്? അമ്മേനോടൊന്നും മിണ്ടണ്ട, അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലാതാക്കി അമ്മയ. മോളെ, ആ ശ്രീജിത്ത് വന്ന് നിന്നെ കാണുമെന്ന് പറയുന്നുണ്ട് മോളെ. എന്നെയോ? എന്തിന്? നിന്റെ കല്യാണത്തിന്റെ കാര്യം ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണോന്നാ എന്റെ പേടി. ശ്രീ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല മുത്തശ്ശ. ഞാനൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോന്ന് നിന്നിൽ നിന്ന് തന്നെ അറിയണമെന്ന് എനിക്ക് തോന്നി, അതാ വന്നത്. എന്താ ശ്രീ അറിഞ്ഞത്? നിനക്ക് കിട്ടിയ ജോലിയാ നീ എനിക്ക് കൈമാറിയത് അല്ലേ? നീ എന്താന്നും മിണ്ടാത്തത്. നിന്റെ ഫ്രണ്ട് മീനാക്ഷി തന്നെ എന്നോട് ഇത് പറഞ്ഞത്. ശ്രീയോട് ഇതൊന്നും പറയരുതെന്ന് ഞാൻ മീനിനോട് പറഞ്ഞിരുന്നത്, അവൾ കേട്ടില്ലല്ലേ. ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പാത്രം കഴുകി തീരേണ്ടതായിരുന്നു എൻ്റെ ജന്മം. എന്നെ നീ വലിയൊരു കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാക്കി. അതിൻ്റെ പേരിൽ അഹങ്കാരത്തോടെ എൻ്റെ അമ്മ നിന്നെ കുത്തി നോച്ചപ്പോഴൊക്കെ നീ മനസ്സിൽ ചിരിക്കുമായിരുന്നു അല്ലേ? ഞാൻ ചിരിച്ചുമില്ല കരഞ്ഞുമില്ല. ആ നേരത്ത് എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. പിന്നെ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആലോചിക്കാൻ അതിനേക്കാൾ ഗൗരവമുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് നന്മ വരണമെന്ന ആഗ്രഹം മാത്രമേ നിനക്കുള്ളൂ. നിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഉണ്ടെന്നുള്ളതിന് ഇതിനപ്പുറം ഇനി എന്ത് തെളിവാണ് വേണ്ടത്? എന്റെ ഭാഗത്തുനിന്ന് ഒരു അവസാന ശ്രമം കൂടി ഞാൻ നടത്തിയില്ലെന്ന് എന്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ വിളിക്കുക, എന്റെ തെറ്റുകൾ പുറത്ത് എനിക്കൊപ്പം ജീവിച്ചുകൂടെ. ചോദ്യം അനവസരത്തിലുള്ളതായി പോയി മിസ്റ്റർ ശ്രീജ. എന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇല്ല, എനിക്കറിയാം ഒരു വലിയ നുണമുണ്ട് നീ എന്റെ വായടയ്ക്കാൻ ശ്രമിക്കുവല്ലേ. എന്തിന്? അതും എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞാൻ എന്തിനു നുണ പറയണം? കുറച്ചുകൂടി വിശദമാക്കി പറയാം. സിനിമാ നടൻ ജീവയാണ് എന്റെ വരം. ജീവയോ? അതെ, വരുന്ന വ്യാഴാഴ്ച ഈശ്വരമഠത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് രാവിലെ 10 മണിക്കും 5:30 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം.
ഇതൊരു ക്ഷണമല്ല. ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ആരും എന്റെ വിവാഹത്തിന് വരരുത്. ഒരുപാട് അപകടങ്ങളുള്ള വീടാതെന്ന് കാവ്യ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും എങ്ങനെ തോന്നി ഈ കല്യാണത്തിന് സമ്മതിക്കാൻ? ഏട്ടാ, ഏട്ടനൊന്നുകൂടി കാവ്യ കാണണം, സംസാരിക്കണം. പ്രയോജനമൊന്നും ഉണ്ടാവില്ല മോളെ. ഉറച്ചൊരു തീരുമാനം കാവ്യ എടുത്തു കഴിഞ്ഞു. ഇനി അവളെ പിന്തിരിപ്പിക്കാൻ ദൈവത്തിന് പോലും ആവില്ല. കൈനേരെ പിടിക്കുക ചേച്ചി. കല്യാണങ്ങള് ചറപറാ മുടങ്ങിയെങ്കിലെന്താ, കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയത് പുളിങ്കൊമ്പല്ലേ? നല്ല കുശുമ്പ് തോന്നുന്നുണ്ടല്ലേ. സാരില്ല, അതേ അമ്മായിടെ കുഴപ്പല്ല, പ്രായത്തിന്റെ. ഇതെങ്കിലും വിഘ്നങ്ങളൊന്നും കൂടാതെ നടത്തിത്തരണേ. ഇത്തവണ ഒരു തടസ്സം ഉണ്ടാവില്ല, അമ്മായൊന്നും മിണ്ടാതിരുന്നേ. കരുനാക്ക് വളച്ച വല്ല കുന്നായ്മ തരം കാട്ടിയാലേ. നോക്കിക്കോ, അമ്മായി ഞാൻ കണ്ടം വഴി ഓടിക്കും. എന്റെ മനസ്സിന്റെ നേരുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? ഓ, ഞാൻ ആ പ്രാർത്ഥന പിൻവലിച്ചേ പോരെ. എന്തായി, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞെങ്കിൽ എല്ലാരും ഒന്ന് മാറിക്കേ, എനിക്ക് എന്റെ കാവ്യമോളോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ, പിള്ളേരൊക്കെ പുറത്തേക്ക് പോയേ പോയേ. ഞാനും സേതു എടുത്തേയും, കാവ്യം മാത്രം മതി ഇവിടെ. രാധികച്ചിയും പുറത്തോട്ട് പോണം. അല്ല, സേതുവിന് മറവിരോഗം ഉള്ളതല്ലേ, എന്തെങ്കിലും മറന്നുപോയാ ഒരു സഹായത്തിന് ഞാൻ വേണ്ടേ? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അതെ, അമ്മ ഒന്നും മറക്കില്ല. അമ്മ ഇങ്ങി വന്നെ. അല്ല, കലുവ.
മിനിഞ്ഞാന്ന് മുതൽ എൻ്റെ ഓർമ്മകളൊന്നും കൈമോശം വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരാവർത്തനങ്ങളായിട്ട് തോന്നുന്നു എനിക്ക്. മോളെ, ഏറെ സന്തോഷത്തോടെ ഒരു കല്യാണ മണ്ഡപം വരെ എത്തിയതാണ്. ഇത്തവണ അത്ര ആർഭാടമൊന്നും ഇല്ലെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും അരുതാത്തത് എന്തെങ്കിലും നടക്കുമോന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അരുതാത്തതൊന്നും സംഭവിക്കില്ല. കേരളത്തിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർമാരിൽ ഒരാളായ ജീവയ്ക്കൊപ്പം അമ്മയുടെ മോള് സുഖമായിട്ട് ജീവിക്കും. അറിയാം മോളെ, ഒക്കെ അമ്മയ്ക്കറിയാം. ചെറിയ ജീവിതത്തിൽ നിന്ന് വലിയൊരു ജീവിതത്തിലേക്ക് പറിച്ചു നടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിന്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം കേട്ടോ. കണ്ണടച്ചു പിടിക്കേണ്ടടുത്ത് കണ്ണടച്ചിരിക്കണം. കഴുത്തിൽ വീഴുന്ന താലിക്ക് വേണ്ടി മനസ്സിൽ അടക്കി വെക്കേണ്ടതെല്ലാം മനസ്സിൽ തന്നെ വെക്കണം. എൻ്റെ മോക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ടെന്ന് അമ്മയ്ക്കറിയാം. അമ്മ ആഗ്രഹിക്കുന്ന തരത്തിലൊരു കുടുംബിനിയായിരിക്കും ഞാൻ. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇഷ്ടങ്ങളായിരിക്കും ഇനി എൻ്റെ ഇഷ്ടങ്ങൾ. എൻ്റെ പ്രൊഫഷനോ നൃത്തമോ ഒന്നും അതിനൊരു തടസ്സമാവില്ല. വാക്ക്, ഇത് പറയാനാണോ അമ്മ വന്നത്? അല്ലാന്ന് എനിക്ക് ഉറപ്പാ. എന്താ അമ്മേ? അത് പിന്നെ നിനക്ക് അറിയാൻ മേലാത്ത കാര്യമൊന്നും അല്ലല്ലോ. എന്നാലും പറയുമേ. അത് മോളെ, വലിയ കുടുംബം അവരുടേത്. അങ്ങനാവുമ്പോൾ അവരുടെ ജീവിത രീതികളും വലുതായിരിക്കും, വേഷത്തിലും ഭാവത്തിലും രൂപത്തിലുമെല്ലാം. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ടെന്താ? അതുകൊണ്ട് നിനക്കൊന്നും ഉണ്ടാവില്ല. ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ അവിടുത്തെ രീതികൾക്കൊപ്പം നിനക്കും ഓടിയെത്താൻ പറ്റുമായിരിക്കും. പക്ഷേ അത്രയും വേഗത മുത്തശ്ശനും അമ്മയ്ക്കും അനിയത്തിമാർക്കും പറ്റിയെന്ന് വരില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോ ഞങ്ങളൊക്കെ ചെറിയവരാണെന്ന് ജീവയ്ക്ക് തോന്നിയേക്കാം. പക്ഷെ അപ്പോഴും എന്റെ മോള് ഞങ്ങളെ മാത്രമേ കുറ്റപ്പെടുത്താവുള്ളൂ. ഒരു കാരണവശാലും നീ ജീവയെ വേദനിപ്പിക്കരുത്. മോളെ വാ. Thank you.
ഈ കല്യാണം മുടക്കാനാണോ ഇവന്റെ ഈ വരവ്? വക്കീല് പ്രശ്നം ഉണ്ടാക്കാതെ മുമ്പിൽ നിന്ന് മാറി. ഈ സമയത്ത് മുന്നിൽ കയറുന്ന പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ അത്ര മണ്ടനാണോ കീർത്തി? അവസാനായിട്ടൊന്ന് വിഷയമാണെന്ന് തോന്നി. വേണ്ടാന്ന് ബുദ്ധി ഒരുപാട് വിലക്കിയിട്ടും മനസ്സ് സമ്മതിച്ചില്ല. ഒന്നോർത്താൽ കാര്യങ്ങൾ ഇവിടം വരെ എത്താൻ കാരണം ഞാൻ മാത്രമാ. അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? ഒരുപാട് നന്മയുള്ള മനസ്സാക്കാ വീടത്. അതുപോലെ നന്മയുള്ളൊരു വിവാഹ ജീവിതവും എനിക്ക് കിട്ടട്ടെ. ആശംസകൾ. താങ്ക്സ്. യു ആർ വെൽക്കം. ശ്രീജിത്ത്, പഴയതുപോലെ നല്ല സുഹൃത്തുക്കളായി തുടരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ബന്ധം ഇനിയും തുടരണം. നടന്നതെല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിനു വേണ്ടിയിട്ടാണെന്ന് കരുതിയാൽ മതി. ശ്രീജിത്തിനും കിട്ടും നല്ലൊരു ജീവിതം. മോനെ, ശ്രീജിത്തെ, വിവാഹത്തിന് ക്ഷണിക്കാത്തതിൽ പരിഭവം ഒന്നും തോന്നരുത്. ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രം മതിയെന്ന് ഈശ്വരമഠത്തുനിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ക്ഷണിച്ചിരുന്നെങ്കിലും ഞാൻ വരില്ലായിരുന്നു മുത്തശ്ശൻ. ആ കാര്യത്തിലെങ്കിലും ഞാൻ കവിയുടെ വാക്ക് പാലിക്കണ്ട. കണ്ടു നിൽക്കാൻ വയ്യ, അതൊരു കാരണം. ഇനി വൈകണ്ട ചെല്ല്. മോൾ അപ്പുറത്ത് കയറി. നല്ലത് വരുത്താനും അമ്മ ദൈവങ്ങളോട് പറഞ്ഞേക്കണം. ചെറുക്കും കൂട്ടർ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്നട്ടെ വന്നട്ടെ, കാത്തിരിക്കായിരുന്നു ഞങ്ങള്. മോനെ, അയ്യോ, ജീവ എവിടെ? കല്യാണ ചക്രന്റെ ഈ വേഷത്തില് മീഡിയക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂത്രമാ. അത് ശരി. കൊള്ളാം, നല്ല സൂത്രപ്പണി തന്നെ. ഞാനെന്നാ പോയി ഡ്രസ് മാറിയിട്ട്
എന്തിനാ പീഡിയക്കാരെ ഒഴിവാക്കിയത്? ജീവയുടെ കല്യാണം നടന്ന കാര്യം ലോകം അറിയണ്ടേ? ലോകത്തെ അറിയിക്കാനായി വൈകുന്നേരം ഇന്റർനാഷണൽ ഹോട്ടൽ റിസപ്ഷൻ വെച്ചിട്ടുണ്ട്. ഓ, ഈ ചടങ്ങിൽ നമ്മൾ ബന്ധുക്കൾ മാത്രം മതിയെന്ന് മുമ്പേ തീരുമാനിച്ചതാണല്ലോ. വേഗം ചടങ്ങൾ തുടങ്ങാച്ചമ്മേ. നീ ധൃതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, മുഹൂർത്തം ആവണ്ടേ കണ്ണ. ആ, എന്നാ പിന്നെ സ്വീകരണം നടക്കട്ടെ. വാ ചെയ്ത് എടാ, നിന്റെ കല്യാണം എത്ര രഹസ്യമായിട്ട് എവിടെ വെച്ച് നടത്തിയാലും ഞാൻ എത്തിയിരിക്കുന്നു പറഞ്ഞല്ലേ. എന്റെ സെലക്ഷൻ സൂപ്പർ ആണല്ലോ. എന്നെ കല്യാണം കഴിക്കുമെന്നാണ് ഞാൻ കരുതിയത്.